പപ്പടത്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കഷ്ണം പപ്പടം കാണും കേട്ടോ. ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാ പപ്പടവും കട്ട് ചെയ്തെടുക്കാം. എല്ലാ പപ്പടവും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കണം. പപ്പടം വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം അങ്ങ് ഇട്ട് കൊടുക്കാം. പപ്പടം എല്ലാം തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പപ്പടവും കൂടി ബാക്കിയുണ്ട്. അതുകൂടി നമുക്ക് പൊരിച്ചെടുക്കാം. പപ്പടം എല്ലാം നമ്മൾ പൊരിച്ചെടുത്തു. ഇനി ഈ പപ്പടം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ടൊക്കെ പൊടിച്ചെടുക്കരുത്, ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഈ പപ്പടം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പം നനയ്ക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുക്കുക. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അരപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് മാറ്റി വച്ചിട്ട് നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചു. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് മുഴുവനായിട്ടും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് അരപ്പുണ്ടല്ലോ, തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ്, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി 1-2 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് നമുക്ക് ഈ അരപ്പിൻ്റെ ഒരു പച്ച ചുവയുണ്ടല്ലോ, ഒരു പച്ച ടേസ്റ്റ്, അതൊന്ന് മാറ്റിയെടുക്കണം. അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്ന പപ്പടം ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ അരപ്പും പപ്പടവും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പട തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ചൂട് ചോറിൻ്റെ കൂടെ ഈ തോരനും അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക.